കൊറോണ എന്ന മഹാവ്യാധിയിൽ നാളെ ആരൊക്കെ കാണും എന്തായിരിക്കും എന്നതിനെപ്പറ്റി നിലവിൽ ഒരാൾക്ക് പോലും ഒരു ഐഡിയയുമില്ല മതവും ജാതിയും വർഗവും വർണ്ണവും എന്തിനേറെ രാജ്യാന്തര അതിർത്തികൾ വരെ മറന്ന് മനുഷ്യൻ എന്ന ഒറ്റ പരിഗണനയിൽ ലോകം മുഴുവൻ ഈ മഹാവ്യാധിക്കെതിരെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ സംഘപരിവാർ ഇതിൽ രാഷ്ട്രീയം കലർത്തി തങ്ങളുടെ മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കിട്ടിയ അവസരങ്ങളിലെല്ലാം തൻ്റെ മുസ്ലിങ്ങളോടുള്ള വിരോധം യാതൊരു മ്ലേച്ഛതയും കൂടാതെ പ്രകടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പുതിയ നടപടികൾ ഈ കൊറോണ കാലഘട്ടത്തിൽ ഐക്യപ്പെട്ട മതേതരത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കടക്കൽ വീണ്ടും കത്തിവയ്ക്കുന്നതാണ് ഉത്തർപ്രദേശിലെ ഗാസിപൂരിലുള്ള പള്ളികളിലെ ബാങ്കുവിളിയാണ് അദ്ദേഹം ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് ഓം പ്രകാശ് ആര്യാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജ്യത്ത് തന്നെ ഇത്തരമൊരു സംഭവം ഇതാദ്യമാണ് ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തുന്നതിന് കുഴപ്പമുണ്ടെങ്കിലും തനച്ചു കർമ്മങ്ങൾ ചെയ്യാമെന്നായിരുന്നു നിയന്ത്രണം ജനക്കൂട്ടം കൂടുന്നതിന് മാത്രമായിരുന്നു കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഉത്തർപ്രദേശിൽ ഭരണകൂടത്തിന്റെ ഇസ്ലാം വിരുദ്ധതയാണ് ഇത്തരമൊരു നടപടിക്ക് പ്രേരിപ്പിച്ചത് സ്ഥലത്തെ മുസ്ലിം മതപണ്ഡിതർ ജില്ലാ മജിസ്ട്രേറ്റുമായി നിരവധി തവണ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അദ്ദേഹം ഒന്നിനോടും അനുകൂലമായി പ്രതികരിക്കാതെ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥ എന്ന പോലെ ബാങ്ക് വിളിക്കുള്ള നിരോധനം ഏർപ്പെടുത്തുകയായിരുന്നു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചിലയിടത്ത് സുബഹി മഗ്രിബ് ബാങ്ക് വിളികൾക്ക് മാത്രം അനുമതി നൽകിയിട്ടുണ്ട് വൻ സുരക്ഷാ സന്നാഹമാണ് മസ്ജിദുകളുടെ ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നതും ഒൻപത് ഹോട്ട്സ്പോട്ടുകൾ ഗാസിപൂരിൽ ഉണ്ട് എന്ന പേര് പറഞ്ഞാണ് ഈ നടപടി തികച്ചും മത സൗഹാർദ്ദത്തിന് തിരിച്ചടി നൽകുന്നതാണ് ഇത്തരം സമീപനങ്ങൾ ബാങ്കു വിളിച്ചാൽ കൊറോണ പകരല്ല ലോകത്ത് ഒരിടത്തും ഇത്തരം നടപടി ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല കാരണം ബാങ്കു വിളിക്കാൻ ആളുകൾ ഒരുമിച്ച് കൂടേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ സമൂഹ വ്യാപനത്തിനോ അല്ലാതെയുള്ള വ്യാപനത്തിനോ പള്ളികളിൽ ബാങ്കു വിളിക്കുന്നത് ഒരു കാരണം അല്ലെന്നിരിക്കെ ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ച ഈ നടപടി തീർത്തും അപലപനീയമാണ് അതേസമയം യാതൊരു നിയമസാധുതയും ഇല്ലാത്ത നടപടിയാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റേത് എന്നാണ് ഹൈക്കോടതി അഭിഭാഷകൻ സന്തോഷ് സിംഗ് അഭിപ്രായപ്പെട്ടത് ഇത് ഈ മഹാവ്യാധി തടയുന്നതിൽ പരാജയപ്പെട്ട യോഗി ജലശ്രദ്ധ തിരിച്ചുവിടാൻ സ്വീകരിക്കുന്ന നടപടിയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു